സന്തതിയെ ചുംബിക്കുകയും അതുപോലെ ആശ്ലേഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബാബിന് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇമാം ബുഖാരി ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാക്കാണ് അഹദൻ അലൈഹി ഇബ്രാഹിമ നബി നബിയുസാഹു നബിസല്ലാഅഅലിമ തൻ്റെ മകനായ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ എടുക്കുകയും ചുംബിക്കുകയും കുട്ടിയെ വാസനിക്കുകയും ചെയ്തു ഷമഹു എന്ന് പറഞ്ഞാൽ മണക്കുക വാസനിക്കുക എന്നൊക്കെ അർത്ഥം തുടർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഒരു ഹദീസ് കൊടുക്കുന്നു ഈ അധ്യായത്തിൽ ആറ് ഹദീസുകൾ കൊടുക്കുന്നുണ്ട് അപ്പോ ഈ ഹദീസിൽ പറയുന്നത് ഇബിന് അബി നൊമിൻ എന്ന് പറയുന്ന നിവേദകന് പറയാണ് മഹാനായ ഇബിനൂമർ അലി അള്ളാഹു അനുവിനോട് ഒരാൾ ചോദിച്ച സംഭവത്തിന് ഞാൻ സാക്ഷിയാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഉമറിനോട് അൻ ദമിൽ ഇബിനൂമറിനോട് കൊതുകിന്റെ രക്തത്തെ സംബന്ധിച്ച് അപ്പോൾ ഉമർ അലി അള്ളാഹുനു അനുഹുമ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ മിൻ ഇറാഖ് ഇറാഖിൽ നിന്നാണ് എന്ന് പറയുകയുണ്ടായി കാല ഉന്തുറു ഇലഹാദ അപ്പോ ആളുകളോടായിട്ട് ഇബിനുഅലി അള്ളാഹുനുമാ പറഞ്ഞു ഇദ്ദേഹത്തെ നോക്കൂ ഇവരെ നോക്കൂ അൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇവര് കൊതുകിന്റെ രക്തത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു എന്നാൽ പ്രവാചകന്റെ പുത്രനെ കൊന്നവരാണവർ എന്ന് അദ്ദേഹം പറയാൻ അതായത് ഹുസൈൻ അലി അള്ളാഹുനുവിനെ വധിച്ചത് ഇറാഖിലാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നിട്ട് ഇബിനു പറയാണ് അവരെ കുറിച്ചാണ് ഹുമാ എന്ന് പറയുന്നത് അപ്പൊ രണ്ടുപേരും മിന റൈഹാനു ഭൗതിക ലോകത്ത് എൻ്റെ റൈഹാനാണ് റൈഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് വാസനിക്കുന്നത് മറ്റൊന്ന് ആ ഈ ഈ ആ രണ്ട് കുഞ്ഞുങ്ങൾ നിമിത്തം ആ മഹാ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയത് കാരണം ഞാൻ അള്ളാഹുവിനെ പുകഴ്ത്തുന്നു കീർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്നർത്ഥം അപ്പോൾ ആ കുട്ടികളോടുള്ള സ്നേഹം നബിയുടെ ആ കുട്ടികളോടുള്ള തൻ്റെ മകളുടെ രണ്ട് മക്കളായിട്ടുള്ള അതുപോലെ ചെറിയ ആ കുട്ടികളോടുള്ള സ്നേഹമാണ് ഈ ഹദീസിൽ പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം സഹോദരങ്ങളെ തുടർന്ന് അഞ്ച് ഹദീസുകൾ കൂടെ ഈ അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ചുരുക്കം ഞാൻ പറയാം ഒരു ഹദീസിൽ പറയുന്നത് ഒരിക്കല് ആയിഷാർ അലി അള്ളാഹു അനഹയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നു അവരുടെ കൂടെ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആയിഷാർ അലി അള്ളാഹു അനഹയുടെ അടുക്കൽ ഒരു കാരക്ക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ കാരക്ക അവർക്ക് കൊടുത്തു അവരാകട്ടെ അത് രണ്ട് ഭാഗമാക്കി രണ്ട് ഭാഗമാക്കിയിട്ട് ആ കുട്ടികൾക്ക് കൊടുത്തു ആ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവരത് കഴിച്ചു പിന്നീട് നബി നബിസല്ലാഹു അലി വസ്ല്ലം വന്നപ്പോൾ ആയിഷാർ അള്ളാഹു ഈ സംഭവങ്ങൾ പറയുകയാണ് ഈ സ്ത്രീ വന്നതും ആ കുട് അവരുടെ കൂടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നുവെന്നും കാരൊക്കെ മാത്രമാണ് കൊടുത്തതെന്നും ഒക്കെയുള്ള സംഭവങ്ങൾ പറയാൻ അപ്പൊ റസൂല പറഞ്ഞു മൻ ബലിയ ഹിൽ ബനാത് ഷെയ് ഇങ്ങനെ പെൺമക്കളെ കൊണ്ട് ആർ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും അള്ളാഹു താല പെൺമക്കളെ നൽകുകയും അവരെ നല്ല നന്നായി നോക്കുകയും വളർത്തുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്താൽ ഫഹ്സന ഇലഹിൻ എന്ന അവരോട് നന്മ ചെയ്താൽ കുഞ്ഞല മിനന്നാർ നരകത്തിൽ നിന്നുള്ള ഒരു മറയായി ഒരു പരിചയായി അവർ മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രവാചകന്റെ പുത്രിയായിട്ടുള്ള സൈനബ് ഏർ റലിയല്ലാ കുട്ടി ഉമാമ ആ ഉമാമയെ റസൂല്ല പള്ളിയിലേക്ക് കൊണ്ടുവരികയും നമസ്കരിക്കുമ്പോൾ ആ അവിടെ നിന്ന് ആ കുട്ടിയെ തോളിൽ ഒക്കെ വെക്കാറുണ്ടായിരുന്നുവെന്നും റെക്കോൾ ചെയ്താൽ ഫ ഇത് അറക്ക വല റുക്കൂ ചെയ്യുമ്പോൾ താഴെ വെക്കുമെന്നും അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ കുട്ടി എടുക്കുമെന്നും ഒക്കെയുള്ള ഹദീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ ചുംബിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവം നബിസ്വല്ലാഹു അലഹി വസലമയുടെ ആ ഒരു പ്രസിദ്ധമായ സംഭവം ഉണ്ടല്ലോ അതായത് ഹസൻ റലി അള്ളാഹുനുവിനെ നബി ചുംബിച്ചു അപ്പോഴാണ് അക്രബിന് ഹാബിസ് എന്ന് പറയുന്ന സഹാബി അവിടെ ഉണ്ടായിരുന്നു നബിയെ എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഒരാളെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്നാണ് അപ്പൊ റസൂല് പറഞ്ഞു മല്ലായുർഹം ലായുർഹം കരുണ ചെയ്യാത്തവനോട് കരുണ കാണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഒരു മറ്റൊരു ഹദീസ് പറയുന്നത് ഒരു ഗ്രാമീണവാസിയായിട്ടുള്ള ആള് വന്നു എന്നിട്ട് റസൂലിനോട് ചോദിച്ചു നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയോ ഞങ്ങളൊന്നും ചുംബിക്കാറില്ലല്ലോ അപ്പോൾ റസൂൽ അപ്പൊ റസൂല് അള്ളാഹു താലെ കാരുണ്യം എടുത്തു മാറ്റിയാൽ അവിടെ താങ്കളുടെ ഹൃദയത്തിൽ കാരുണ്യം നിക്ഷേപിക്കുവാൻ എനിക്ക് കഴിവില്ല എനിക്ക് സാധ്യമല്ല എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളോട് സ്നേഹം കാണിക്കണം ചുംബിക്കണം അവരെ ആശ്ലേഷിക്കണം അവരെ അവരോട് സ്നേഹത്തോടുകൂടെ നിലകൊള്ളണം എന്നർത്ഥം അതുപോലെ തന്നെ പ്രിയമുള്ളവർ ഒരു ഹദീത് ഈ ഇതിൽ കൊടുക്കുന്നത് നബി സല്ലാഹു അലഹി വസ്ലമ പറയാണ് ഒരു ഒരു കതിമ അലൻ നബി സല്ലു അലൈഹി സ്വലം സബിയുൻ നബിയുടെ അടുക്കലെ ഒരു ഒരു ബന്ധനസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ഇവരെയാണ് അപ്പോ ഫൈദ ഇമ്രാത്ത സബി ആ ഒരു സ്ത്രീ വന്നു ആ സ്ത്രീ എന്ത് ചെയ്തു അവരുടെ ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ അങ്ങനെ മുല കൊടുക്കുമ്പോ പിന്നെ മുല കൊടുക്കാൻ ആ കുട്ടിക്ക് അപ്പോൾ വേറൊരു കുട്ടി വരുന്നു ആ കുട്ടി മുല കൊടുക്കുക ആ സ്ത്രീ മുല കൊടുക്കുന്ന കുട്ടികളാണ് അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടെ ആ കുട്ടികൾക്ക് മുല കൊടുക്കുന്നു കുട്ടികളത് നല്ലവണ്ണം കുടിക്കുന്നു ആ സന്ദർഭത്തിൽ റസൂള്ള പറയാണ് ആ തറൗന ഹാദി രിൻ വലത ആ കുഞ്ഞുങ്ങളോട് ഏറെ സ്നേഹവാത്സല്യത്തോടുകൂടെ മുല കൊടുക്കുന്ന സ്ത്രീ ആ കുട്ടികളെ നരകത്തിലെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സ്വഹാബത്ത് പറഞ്ഞു വഹിയ അല അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല നരകത്തിലേക്ക് വലിച്ചെറിയില്ല എന്ന് പറഞ്ഞു അർഹമു ഈ സ്ത്രീ കുട്ടികളോട് കാണിക്കുന്ന ആ സ്നേഹത്തേക്കാൾ അള്ളാഹു തൻ്റെ ദാസന്മാരോട് കാരുണ്യം കാണിക്കുന്നവനാകുന്നു അപ്പോൾ ഈ തലക്കെട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കുട്ടികളോട് സ്നേഹം കാരുണ്യം കാണിക്കുക അവരെ ചുംബിക്കുക അവരെ ആശ്ലേഷിക്കുക ഇതൊക്കെ രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു അലം അള്ളാഹുഅലം വസ്തു അല്ലാഹു വസ്ലീന മുഹമ്മദ്